നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ DYFI നേതാവ് ജെയ്സി തോമസിന്റെ ഒരു പ്രസംഗമുണ്ട്. വില കൊടുത്ത് മേടിക്കും, അദാനിയോട് വില പറയും, കേന്ദ്ര സർക്കാരിനോട് വില പറയും, തിരുവനന്തപുരം വിമാനത്താവളം ഇവിടെ നിർത്തും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഘോരഘോരം തൊണ്ടയിട്ട് കീറി അലറിയതിന് ഒരു പ്രയോജനവും ഉണ്ടായില്ലല്ലോ ശ്രീ ജെയ്സി തോമസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ സുഹൃത്താണ്, എന്നാലും എനിക്ക് പറയാതിരിക്കാനാകുന്നില്ല. ജെയ്ക്കിനെ ഞാൻ ഇതിനു മുൻപും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ജെയ്ക്ക് നല്ലൊരു നേതാവാണ്, നല്ല ഒരു പ്രസംഗകനാണ്. പക്ഷേ അത് കൂട്ടം തെറ്റി ഇവിടെ ചെന്നുപോയി. അതാണ് ജെയ്ക്കിന് പറ്റിയ ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എന്തായാലും ന്യായീകരിക്കാത്ത തരമില്ലല്ലോ ഇപ്പോൾ. ഇപ്പോൾ CPM നേതാക്കളുടെ ന്യായീകരണ ടീമിൻ്റെ കൂടെ ജെയ്ക്കിനെ കൂടി ചേർത്തിട്ടുണ്ട്. പക്ഷേ പറയുന്നത് മുഴുവൻ അത്ര നല്ല കാര്യങ്ങളല്ല, അല്ലെങ്കിൽ വിശ്വസനീയമായ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ന്യായമുള്ള കാര്യങ്ങളല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുമൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ചകൾ നടന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു, അദാനി ഗ്രൂപ്പ് ഈ വിമാനത്താവളം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇതിപ്പോൾ 50 കൊല്ലത്തേക്ക് മറിച്ചു വിറ്റു എന്നൊക്കെ പറഞ്ഞാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ നടക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റോറികളൊന്നും ചെയ്യേണ്ട, ടെക്സ്റ്റ് സ്റ്റോറി മാത്രം ചെയ്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒന്ന് വിശദീകരിക്കണം, അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ചെയ്യുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ശ്രീ ബിജു നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. ലോകമെങ്ങും പരാജയപ്പെട്ട കമ്മ്യൂണിസം ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന പിണറായി സഖാവല്ല, സ്വന്തം മൂലധനം തിരുവനന്തപുരത്ത് മുതൽ മുടക്കുന്ന ഗൗതം അംബാനിയാണ് എൻ്റെ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ബിജു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഒരു വിമാനത്താവളം ഇവിടെ KSRTC മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. എയർ കേരളയൊക്കെ ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ട് നടന്നതാണ്, ഒന്നും നടന്നില്ല. ഇവിടെ ഒന്നും ചർച്ചയുമായില്ല, അവിടെ നിൽക്കട്ടെ. എന്തൊക്കെയായാലും ഒരു നേരാമണ്ണം, ഒരു 4 ചക്ര വണ്ടി ഉരുട്ടിക്കൊണ്ടു പോകാൻ പോലും ഉള്ള കാര്യമോ, ഒരു KSRTC ബസ് സ്റ്റാൻഡ് നേരെ കൊണ്ടുപോകാനുള്ള സംവിധാനമോ ഇല്ലാത്ത കേരള സർക്കാരാണ് ഇവിടെ തിരുവനന്തപുരം എയർപോർട്ട് അങ്ങ് പൊക്കിയെടുക്കും എന്ന് പറയുന്നത്. നല്ല കാര്യം തന്നെ, എല്ലാവരും വിശ്വസിക്കും, നന്നായിരിക്കട്ടെ. ലാഭത്തിൽ നടന്നു വന്നിരുന്ന തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യ വ്യക്തികൾക്ക് തീറെഴുതി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതോടെ തിരുവനന്തപുരത്തെ ആകാശം തന്നെ ഇടിഞ്ഞു വീഴാൻ പോകുന്നു. കാരണം ഇനി അങ്ങോട്ട് വിമാന സർവീസുകളൊന്നും നടത്താൻ പറ്റില്ല എന്നൊക്കെയാണ് സഖാക്കളും അവരുടെ മാധ്യമപ്പടയും കുറച്ച് ദിവസങ്ങളായി തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രീ ബിജു ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ സത്യാവസ്ഥ എന്താണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള ഏതൊക്കെ സേവനങ്ങളാണ് സർക്കാർ നേരിട്ട് നടത്തേണ്ടത്, ഏതൊക്കെയാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്തേണ്ടത്, അങ്ങനെയുള്ള സ്വകാര്യ പങ്കാളിത്ത മേഖലകളിൽ അനുയോജ്യരായ സ്വകാര്യ സംരംഭകരെ എങ്ങനെ തിരഞ്ഞെടുക്കാം, ഇങ്ങനെ സ്വകാര്യ മേഖലയെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് ഉപഭോക്താക്കൾക്കുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, സർക്കാരിനുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, ഈ ഗുണഗണങ്ങളെല്ലാം എങ്ങനെ വന്നു ഭവിക്കുന്നു, എങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളിലെ തികഞ്ഞ അജ്ഞത ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ സഖാക്കൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള മുടന്ത ന്യായങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പക്ഷം. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി അനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം, ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കേണ്ടത് ആ നാട്ടിൽ സർക്കാരാണ്. ശരിയാണ്. ഏതൊക്കെ സേവനങ്ങൾ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ലഭ്യമാക്കണമെന്ന് മാത്രമല്ല, അവ എത്ര അളവിൽ ലഭ്യമാക്കണം, ഈ ആവശ്യത്തിലേക്കായി എത്ര തൊഴിലാളികളെ എത്ര എണ്ണം വെച്ച് നിയമിക്കണം, അവർക്ക് എത്ര ശമ്പളം കൊടുക്കണം, ഈ സേവനങ്ങൾക്കായി ഉപഭോക്താക്കളുടെ പക്കൽ നിന്ന് എത്ര ചാർജ് ഈടാക്കണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 50 വർഷത്തെ ലോക സാമ്പത്തിക ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഏതൊരു സർക്കാരും എത്ര തന്നെ ഉദ്ദേശശുദ്ധിയോടെ വിചാരിച്ചാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. കാരണം അത്ര കണ്ട് സങ്കീർണമാണ് നമ്മുടെ ലോക സാമ്പത്തിക മേഖല എന്ന ഒരു വിലയിരുത്തൽ കൂടി ശ്രീ ബിജു നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചിന്താഗതികൾ വച്ചു പുലർത്തിയിരുന്ന കമ്മ്യൂണിസം ലോകമെങ്ങും പൂട്ടിപ്പോയതും. ഇന്ന് നാം കാണുന്ന വികസിത രാജ്യങ്ങളെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന മുതലാളിത്ത അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതി ഇരുകൈയും നീട്ടി സ്വീകരിച്ചതും. അപ്പോൾ സർക്കാർ മേഖലയെ കുഴയ്ക്കുന്ന ഈ സങ്കീർണതകളെ സ്വകാര്യ മേഖല എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്, കീഴടക്കുന്നത്? അവിടെയാണ് നമ്മുടെ സൂപ്പർ ഹീറോയായ എൻ്റർപ്രണർ അഥവാ ഗൗതം അംബാനിയുടെ മാസ് എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ്, സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം, വികസനം എന്ന് പറയുന്നത്, സ്വകാര്യ മേഖല എന്ന് പറയുമ്പോൾ ഞെട്ടേണ്ട ആവശ്യമില്ല, വിരള പിടിക്കേണ്ട ആവശ്യമില്ല. സ്വകാര്യ മേഖലയും സാധാരണ സംരംഭകർ തന്നെയാണ്, കമ്പനികളാണ്, അവർ നടത്തിക്കൊണ്ടു പോകുന്നത്. അവർക്ക് അവരുടേതായ ലാഭമുണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. കാരണം അവരും ടാക്സ് കൊടുക്കുന്നവരാണ്, അവർ വ്യവസായികളും അതുപോലെയുള്ള ആളുകളും നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നിലനിൽക്കുന്നത്. ഇവിടെയും വ്യവസായികളുണ്ടല്ലോ, രവി പിള്ളയുണ്ട്, അതുപോലെ MI യൂസഫലിയുണ്ട്, ഇവരൊക്കെ വ്യവസായികളാണ്. ഇവരുടെയൊക്കെ ടാക്സും മറ്റു കാര്യങ്ങളും കൊണ്ടാണ് ഇവിടെയും കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതൊന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ സഖാക്കൾക്കില്ലേ എന്ന ഒരു പൊതു ചോദ്യമാണ് ഈ ഒരവസ്ഥയിൽ ഉയരുന്നത്. ഒരു വിമാനത്താവളം എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നതിനെക്കുറിച്ച് ആദ്യം ഒരു പഠനം നടത്തും, അല്ലെങ്കിൽ കുറേ ഉദ്യോഗസ്ഥരെ വയ്ക്കും, കുറേ ആളുകളെ തിരികെ കയറ്റും, കുറേ സഖാക്കൾക്ക് ജോലി കൊടുക്കും. ഇതൊക്കെയായിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത്. അതൊന്നും നടക്കാതെ വന്നതുകൊണ്ടുള്ള ആ ഒരു അസഹിഷ്ണുതയാണ് ഇപ്പോൾ സഖാക്കൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് വാസ്തവം.
അതിനെക്കുറിച്ചാണ്. നമ്മൾ ഒരു വികസന പദ്ധതിക്ക് ഒരു സ്വകാര്യ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനിയെ കൂട്ടുപിടിക്കുന്നതൊക്കെ ഇന്ന് സർവ്വസാധാരണമായ കാര്യമാണ്. ഒരു സാമ്പത്തിക നിലവാരത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥയുടെ വിപുലീകരണത്തിനുള്ള ഒരു പദ്ധതിയുടെ ഭാഗം മാത്രമാണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പ്രതികരിക്കൂ. ഇവർക്കെല്ലാം ഈ പഠിക്കാതെ പ്രതികരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തിനേയും ഏതിനേയും ഇങ്ങനെ വക്രീകരിക്കാനും മോശമായി ചിത്രീകരിക്കാനും മാത്രമേ ഈ സഖാക്കൾക്ക്, പ്രത്യേകിച്ചും സൈബർ സഖാക്കൾക്ക് അറിയൂ. ഒന്ന് പഠിച്ചിട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഒരു സ്വാർത്ഥ താല്പര്യം ഒന്നുകൊണ്ട് മാത്രം തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ അടുത്ത 50 വർഷത്തിനുള്ളിൽ എത്ര യാത്രക്കാർ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്, അവർക്കായി നമുക്ക് എന്തെല്ലാം സേവനങ്ങൾ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വളരെ സുദീർഘമായ ഒരു പോസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ് വായിച്ചു തീരണമെങ്കിൽ അധിക സമയമെടുക്കും. നിരന്തരം ആ വിമാനത്താവളത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടക്കരാറിൻ്റെ കാലാവധി തീരുന്ന 50 വർഷത്തേക്കാണ് പാട്ടത്തിന് കൊടുക്കുന്നത്. കഴിയുമ്പോൾ അദാനിയോ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഗ്രൂപ്പോ ചിലപ്പോൾ നാമാവശേഷമായെന്ന് വരാം. എന്നാൽ പോലും ഈ വിമാനത്താവളം ഇങ്ങനെ നിലനിൽക്കും. പക്ഷേ തിരുവനന്തപുരം നഗരം ഇന്നത്തേതിലും എത്രയോ മുന്നോട്ട് കുതിച്ചിട്ടുണ്ടാകും. ആ കുതിച്ചുചാട്ടത്തിൽ അദാനി വഹിച്ച പങ്ക് നിസ്തുലമായിരിക്കും. അദ്ദേഹം വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതാണ് തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ അദാനിയെ അദ്ദേഹത്തിൻ്റെ ഹീറോയാക്കി മാറ്റുന്നത്. അദ്ദേഹത്തിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് സ്വാഗതം ഒതുക്കൊണ്ടാണ് ശ്രീ ബിജു നായർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അത് നമ്മുടെ വികസന പദ്ധതികളെ അതിനെ ശാസ്ത്രീയമായും അതിനെ സമകാലികമായും വിലയിരുത്താനുള്ള ഒരു കഴിവ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പൊതു വിലയിരുത്തലിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. വികസനവും അതുപോലെ തന്നെ ആ മുമ്പോട്ടുള്ള ആ യാത്രയും എത്ര സുഗമമാക്കാം, എത്ര സുഖകരമാക്കാം, എത്ര സാമ്പത്തികമായി എത്ര ഗുണങ്ങളുണ്ടാക്കാം, നമ്മുടെ സൗകര്യങ്ങളെല്ലാം എങ്ങനെ വർദ്ധിപ്പിക്കാം, ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അതിനിടയിലൂടെ വൃത്തികെട്ട രാഷ്ട്രീയവും വൃത്തികെട്ട അജണ്ടകളും തിരികെ കയറ്റി ന്യായീകരിക്കുന്നവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ കാര്യങ്ങൾ, വിമാനത്താവളത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വില പറഞ്ഞു എന്നല്ലേ പറയുന്നത്? നിങ്ങൾ വില പറഞ്ഞ് അദാനിയോടോ കേന്ദ്ര സർക്കാരിനോടോ കൊടുത്തോളൂ. പക്ഷേ ആ വിലയും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ള പൈസയാണ്. അല്ലാതെ സഖാക്കന്മാർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതോ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള പൈസയൊന്നുമല്ല. ഇതും ജനങ്ങളുടെ പൈസയാണ്. ജനങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളം ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളാണല്ലോ, അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കേരളത്തിലെ വിമാനത്താവളം ഉപയോഗിക്കില്ലല്ലോ. ഇതുപോലെ തന്നെയാണ്, ഇതേ മാതൃകയിലാണ് ജയ്പൂരും അഹമ്മദാബാദും മംഗളൂരുവും ഒക്കെ തന്നെ ആ വികസനത്തിൻ്റെ ഭാഗമായുള്ള ആ ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇതുപോലെ പ്രൈവറ്റ് ഗ്രൂപ്പുകളും എത്തുന്നത്. അതിനെ അംഗീകരിച്ചില്ലെങ്കിലും ഇങ്ങനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അത് പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയും ഇത് പറഞ്ഞ് ഓരോ ട്രോളുകളും ഓരോരോ ഉടായ്പകളുമായി പ്രത്യേകിച്ചും സൈബർ കമ്മികൾ എത്തിക്കൊണ്ടിരിക്കും എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ശ്രീ ബിജു നായർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വ്യക്തമായൊരു പോസ്റ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പറ്റുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്ക്, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് ഒന്ന് പ്രതികരിക്കാൻ മാത്രമേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.